വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ. ഹലോ. ആ, ഇത് ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ആളാണോ? ആ, അതെ. ആ, നിങ്ങളെ ഞാനൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കണോ? ആരത്? എൻ്റെ പേര് ഉസ്മാൻ എന്നാണ്. ആ, എവിടുന്ന് വിളിക്കുന്നു? ഞാൻ വിളിക്കുന്നത് തിരൂർ. തിരൂർ. ആ ആ, ഓക്കെ. വിശ്വാസിയാണ്? ഏ, വിശ്വാസിയാണ്? ആ, ഞാൻ വിശ്വാസിയാണ്. ആ, ഓക്കെ. എന്താണ് സംശയം? അപ്പൊ എങ്ങനെയാ, നമുക്ക് ഇപ്പൊ ഇപ്പൊ സംസാരിക്കാവോ? പറഞ്ഞു. എങ്ങനെയാ? ഞാൻ ഇന്ന് നിങ്ങളെ വിചാരിതായിട്ട് ഇങ്ങനെ കണ്ട കേട്ടതാണ്. നമ്മളൊരു കുട്ടിയായിട്ട് നിങ്ങള് സംസാരിക്കും, പിന്നെ ഒരു സ്ത്രീയുടെയുമായിട്ട് പുള്ളി കേട്ടിട്ടില്ല, കുറച്ച് കേട്ടു. അപ്പൊ അതില് ഇസ്ലാമിലെ ഈ കാഫിറുകളെ ഇങ്ങനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി, ഒന്നും മനസ്സിലാക്കി. നിങ്ങള് മദ്രസ പഠിച്ചിട്ടില്ലേ? ഞാൻ മദ്രസയില് പ്ലസ് ടു ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഖുർആന്റെ അർത്ഥമൊക്കെ ഫുള്ള് വായിച്ചാ? ഖുർആൻ ഫുള്ള് അറബിക്ക് നമ്മള് ലാംഗ്വേജ് കറക്റ്റ് പഠിച്ചിട്ടില്ലല്ലോ. നമ്മൾ അറബിക് ലാംഗ്വേജ് ഒന്നും പഠിച്ചിട്ടില്ലോ. തർജ്ജമ എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ ഫുള്ളായിട്ട് വായിച്ചിട്ടൊന്നുമില്ല, കംപ്ലീറ്റ് വായിച്ചിട്ടില്ല. അങ്ങനെ നമ്മളൊരു ഇതായിട്ട് വായിക്കുന്നല്ല, ആവശ്യം വരുമ്പോ ഇങ്ങനെ നോക്കും, അത്രേ ഉള്ളൂ. ഇല്ല, അങ്ങനെ ഒരു പെർസെന്റേജ് എന്ന് പറയാൻ വേണ്ടിട്ടൊന്നും വായിച്ചിട്ടില്ല. 1%? അതായത് ഇപ്പൊ 30 pages അല്ലേ വരാ, അതിന്റെ എല്ലാതായിട്ട് അങ്ങനെ നമ്മളൊരു വായിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ മുന്നോട്ട് വായിച്ചിട്ടില്ല. അങ്ങനെ നമ്മള് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുക എന്നല്ലാതെ, ചെലപ്പോ ഒന്നും ഇങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ എങ്ങനെ ഫാത്തിഹ? ഫാത്തിഹയുടെ അർത്ഥങ്ങള് അതൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഖുൽഹുല്ലാഹു അഹദ്, ഖുൽഹുല്ലാഹു അഹദ് അറിയാം, നമുക്കറിയാം. ഖുൽഹുല്ലാഹു നീ പറയുക, അല്ലാഹു അത് അല്ലാഹു ഏകനാണ്. ലക്കും ദീനക്കും വലിയ ദീനും പഠിച്ചിട്ടുണ്ട്. ലക്കും ദീനക്കും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, എനിക്ക് എന്റെ ദീന, അങ്ങനെ പറഞ്ഞു. മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, എന്റെ മതം. ആ, അതെ. ഈ ഖുർആനില് ഈ നസ്ഖ് ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടി കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിസ്ക്, ഞാൻ ആക്ച്വലി ഒരു ടീച്ചറാണ്, പ്രൊഫഷണൽ ടീച്ചറാണ്. എന്ത് ടീച്ചർ? ഇംഗ്ലീഷ് ടീച്ചർ, സ്കൂൾ ടീച്ചറാണ്. ഓ, ശരി. അവിടെ തന്നെയാണോ? മലപ്പുറം തന്നെയാണോ? മലപ്പുറം ആണ്. ഇപ്പൊ ഞാൻ ടീച്ചറാണ്, കഴിഞ്ഞ വർഷം വരെ ടീച്ചർ ഫീൽഡിൽ തന്നെ ഉള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടെന്ന് വെച്ചാല് ഈ നസ്ക് ചെയ്യാന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഇസ്ലാമിൽ. നസ്കിന്റെ ഭാഷാർത്ഥം എങ്ങനെ വരും? അബ്രോഗേഷൻ. അബ്രോഗേഷൻ എന്ന് വെച്ചാ ഒരു ആശയം ഉണ്ടാവും, ആ ആശയം റദ്ദാക്കിയിട്ട് വേറൊരു ആശയം കൊണ്ടുവരാം. ഓക്കെ, ഇപ്പൊ നോട്ട് നിരോധനം നമുക്ക് ഒരു അബ്രോഗേഷൻ പോലെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ആ സാധനം ഇനി ഇല്ല, ഇനി പകരം വേറെ സാധനമാണ് എന്ന് പറയുന്ന പോലെ. അപ്പോ അതേപോലെ ഒരു ആശയം ഒരുപാട് സ്ഥലത്തുണ്ട്, അതിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന് പറയുന്ന ഒരു സാധനം. അത് മതത്തിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ നോക്കണം ഇസ്ലാമിന്റെ. അപ്പോ അതൊരു 3 ഘട്ടമായിട്ടാണ് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, 3 ഘട്ടം എന്ന് പറഞ്ഞാൽ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ 2 ഘട്ടം എന്ന് വെച്ചാല്, ഒന്ന് ഹിജ്റയ്ക്ക് മുന്നേ, ഒന്ന് ഹിജ്റയ്ക്ക് ശേഷവും. അപ്പൊ അതില് മക്കയിൽ ജീവിക്കുന്ന സമയത്ത് തുടക്ക കാലഘട്ടങ്ങളിൽ വലിയ തോതിൽ ആളുകള് നമ്മൾ വലിയ ഒരു സപ്പോർട്ടീവ് ആയിരുന്നില്ല, ഹോസ്റ്റൈൽ ആയിരുന്നു. അതായത് മക്കാനിവാസികള്, മക്കാനിവാസികള് ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമം എന്നുള്ളതല്ല, അതിനോട് യോജിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് പ്രവാചകൻ കൊണ്ടുവന്ന ഏകദൈവത്തെ, ഏകദൈവ വിശ്വാസമാണല്ലോ, അല്ലാഹു അല്ലാതെ മറ്റൊരാളും ആരാധിക്കപ്പെടാൻ അർഹനല്ല എന്ന ഇതിനെ മറ്റവരെന്ത് ചെയ്തു? എതിർത്തു. എതിർക്കല്ല ചെയ്തത്, നീ എന്ത് വേണേലും പറഞ്ഞോ,
പക്ഷെ ഞങ്ങളുടെ ദൈവത്തെ കളിയാക്കരുതെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, നീ എന്ത് വേണേലും വിശ്വസിച്ചോ, പക്ഷെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ നീ മോശാക്കരുത്, 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 അതിനെ കളിയാക്കരുത്. അതിനെ നമുക്ക് പ്രചരിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. എങ്ങനെ? അതായത് ഇങ്ങനെ ഖുറാനിന്റെ ഈ അവധി, ഖുറാൻ എന്ന് പറയുമ്പോ ഇപ്പോ ഇസ്ലാം അനുവദിച്ചു കൊടുത്ത കാര്യം പറയുന്നത്, ഇസ്ലാം അനുവദിച്ചതല്ല, അവരനുവദിച്ചു കൊടുത്തു. ഖുറൈശികൾ, അതായത് ഖുറൈശി അനിവാസി, മക്ക അനിവാസികൾ. അതെ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു ശല്യമായിരുന്നു മുഹമ്മദ് നബി. അപ്പൊ ആ ശല്യം അവർക്ക്, ഈ മക്കാനിവാസികൾക്ക്, ഈ ദവാക്കാരെ കൊണ്ട് നമ്മളൊന്ന് കുടുങ്ങാറുണ്ടല്ലോ എന്ന് പറഞ്ഞ മാതിരി അവര് കുടുങ്ങിയിരിക്കായിരുന്നു മുഹമ്മദ് നബീനെ കൊണ്ട്. അപ്പൊ അവര് അവസാനം വന്ന ഒരു ഒരു ഓപ്ഷൻ വെക്കുകയാണ്, കുറച്ചു കാലം നിങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കും, കുറച്ചു കാലം അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പൊ ഇറങ്ങിയ സംഗതിയാണ് ഈ ലക്കും ദീനുക്കും വലിയ ദീൻ വരുന്ന സംഭവം. അതായത് നിങ്ങളിപ്പോ പറഞ്ഞ ലക്കും ദീനുക്കും വലിയ വലിയ ദീൻ എന്ന് പറയുന്ന ആ ഒരു സൂക്തം, സൂക്തല്ലേ, സൂക്തം ഇറങ്ങാൻ, ഇങ്ങനെ അവതരിക്കാൻ അവസരം ഈ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിയതാണ് എന്നാണ് പറഞ്ഞത് അല്ലെ? അതെ, ഈ പറയുന്ന ഹിജറക്കൊക്കെ മുന്നേ, അതായത് ഇവരെ എതിർത്ത്, ഞങ്ങളെ ഇവരെ മറ്റു മക്കാനിവാസികളെ എതിർത്തപ്പോ അവരെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആശയം കൊണ്ട് ഇങ്ങനെ ഒരു ആയത്ത് അവതരിച്ചു എന്നാണ്. അവരെ ആശ്വസിപ്പിക്കാനല്ല, അവരിങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോ അവര് തിരിച്ചയക്കാൻ വേണ്ടി പറഞ്ഞ ആശയമാണത്. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നെന്താ വെച്ചാല് ഇങ്ങനെയൊക്കെ ആയിരുന്നു തുടക്ക കാലഘട്ടങ്ങളിൽ. പക്ഷെ പിന്നീട് ഹിജറയൊക്കെ പോയി മദീനയില് എത്തുന്നു, അവിടെ വലിയ സൈനിക ഒരു കൊള്ളസംഘമൊക്കെ ആക്കി മാറ്റി കഴിഞ്ഞപ്പോ അവിടെ പിന്നെ ഈ ലക്കും ദീനക്കും വലിയ ദീനല്ല, അവിടെ പിന്നെ വന്നത് പിടിച്ചടക്കലാണ്. ഓക്കെ, ആ പിടിച്ചടക്കലൊക്കെ കഴിഞ്ഞ് അത് ഓൾമോസ്റ്റ് മക്ക വിജയവും കൂടി നടന്നു കഴിഞ്ഞപ്പോ തൗബ സൂറത്തില് 9:5 പിന്നെ അടുത്തത് ഇറങ്ങുന്നത്, കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ല. തൗബ സൂറത്തിലെ 5-ാമത്തെ സൂക്തം. അപ്പൊ ഈ അത് അത് ഇപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇസ്ലാമിലെ പിന്നെ ഈ അറബ് ലോകത്തിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുമ്പോഴേ, ഇപ്പൊ ഇന്നത്തെ കാലത്തടക്കം നോക്കുമ്പോ പ്രവാചകൻ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, പഠിപ്പിച്ചിട്ട് പ്രവാചകന് അവിടുന്ന് മരണപ്പെടുന്ന സമയത്ത് അവിടെ മൊത്തം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു എന്നാണ്. അങ്ങനല്ലേ ഉള്ളത്? അറബ് ലോകം ഇപ്പൊ നമ്മൾ പറഞ്ഞ GCC ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ ഈ രാജ്യങ്ങള്, അറബ് രാജ്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഇസ്ലാമിക വൽക്കരിക്കപ്പെട്ടു എന്നാണ് എന്റെ ഒരു ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതെ, പിന്നീട് മുഹമ്മദ് നബിക്ക് ശേഷം ശേഷമാണ് പ്രവാചകൻ ഇങ്ങനെ മരിക്കുന്ന സമയത്ത്, വഫാത്താകുന്ന സമയത്ത് അങ്ങനെയാണ് ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലായത്. എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഇല്ല അപ്പോഴേക്കായിട്ടില്ല, അതിന് ശേഷമാണ് അത് വ്യാപിക്കുന്നത്. ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഈ ഇവര് തമ്മില് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ പ്രവാചകന്റെ തന്നെ രക്തബന്ധത്തിലുള്ളവരാണ് ഇപ്പോ ഈ അബൂജൈൽ എന്നൊക്കെ പറയുന്ന ആ വ്യക്തിയൊക്കെ ഉണ്ടല്ലോ, അവര് പ്രവാചകന്റെ എന്താ മൂത്താപ്പേ, പിന്നെ അബ്ദുൽ മുത്തലിബ് പ്രവാചകന്റെ വല്യുപ്പ, അവരൊന്നും അന്ന് ഇസ്ലാമിലേക്ക് പോലും കടന്നു വന്നിട്ടില്ലെങ്കിലും ഈ അബ്ദുൽ മുത്തലിബിന്റെ പൂർണ്ണമായ സംരക്ഷണത്തിലാണ് പ്രവാചകൻ വളർന്നത്. 6 വയസ്സില് ഉമ്മ മരണപ്പെട്ടു, ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ടു, പിന്നെ ഈ അബൂതാലിബിന്റെ, പിന്നെ അബ്ദുൽ മുത്തലിബിന്റെ അബ്ദുൽ മുത്തലിബ് വരുന്നുണ്ട്, അബ്ദുൽ മുത്തലിബ് അവരുടെ സംരക്ഷണത്തിൽ വളർന്നു എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അതിലൊന്നും തെറ്റൊന്നുമില്ല, അതൊക്കെ അങ്ങനെ തന്നെ. അതൊക്കെ കഴിഞ്ഞ ആള് വലിയ, പിന്നെ അതുമല്ല, പിന്നെ ലോകത്ത് ആ സമയത്ത് അവരെല്ലാവരും അതിന് ചെറുപ്പത്തിലെ പ്രവാചകൻ അൽ അമീൻ എന്നാണ് അറിയപ്പെട്ടതെന്നും പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് സിനിമയില് ഞാൻ എന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്ന മാതിരി ഒരു വിളിപ്പേര് മാത്രമാണ്. അങ്ങനെ അതിന് വിരുദ്ധമായിട്ടൊന്നും ആ അറബ് ലോകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ. അൽ അമീൻ എന്ന് ഇപ്പൊ നമ്മളെ ആധുനിക കാലത്ത് ചരിത്രമൊക്കെ നമ്മൾ തന്നെയല്ലേ ഇരുന്ന് എഴുതുന്നേ, അപ്പൊ പിന്നെ വേറെ ആരും വന്ന് എഴുതില്ല എന്നൊക്കെ പറയുന്നത് അതിനൊരു കഴമ്പ് വല്ലതും ഉണ്ടോ? പിന്നെ അത് മാത്രമല്ല, വേറൊരു വിഷയം കൂടി ഞാൻ, എനിക്കൊരു ഇങ്ങനെ പല ഇങ്ങനെ ഇതായിട്ടാണ് പറഞ്ഞത്, പോയിന്റ് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെന്താ, ഇപ്പൊ ഈ പ്രവാചകനെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോ
ഇന്നും ഈ പ്രവാചക ഇപ്പൊ ഈ സുന്നി മുജാഹിദ് ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവര് തമ്മില് ഈ ഇങ്ങനെ സ്റ്റേജ് കെട്ടിയിട്ട് ഇങ്ങനെ പ്രസംഗിക്കുമല്ലോ, ഈ ഖണ്ഡനത്തിൽ ഏർപ്പെടുമല്ലോ. പിന്നെ ഇസ്ലാമിൽ ഒരു ഇത് വരുന്ന സമയത്ത് ഈ പ്രവാചകന്റെ ഈ ഇതിനാണ് വചനം, അതായത് ഹദീസ് എന്ന് പറയുന്നത്. ഈ ഹദീസ് ഒരു ഹദീസ് ഒരു സരണിയിലൂടെ, അത് ഞാൻ മനസ്സിലാക്കിയത് ഒരു നേതാവും ഉള്ളതാ. ഇപ്പൊ നമുക്ക് ഗാന്ധിജിനെ അറിയാം, അങ്ങനെ കുറെ വലിയ വലിയ നേതാക്കന്മാര് എല്ലാ കാലത്തും ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരു സംഭവം ഈ ഒരു നേതാവിനല്ലാതെ എനിക്ക് കാണാൻ, അതായത് ആ ഒരു പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് അതിങ്ങനെ റിപ്പോർട്ടർ റിപ്പോർട്ടർമാരിലൂടെ വന്നെങ്കിൽ കറക്റ്റായ ആ റിപ്പോർട്ടർമാരുടെ ചരിത്രം നമ്മളിത് പഠിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ഇവരൊക്കെ പറഞ്ഞു ആ റിപ്പോർട്ടിന്റെ ചരിത്രം അതല്ല, അവിടെ അയാള് ഇങ്ങനെ ഇതാണ്, അവിടെ ചരിത്രം ലഭ്യമല്ല എന്നൊക്കെ പറഞ്ഞതാണ് ഈ ഉസ്താദ്മാർ തമ്മില്. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലായത് എന്താ, ഈ ഒരു നേതാവിന്റെ കാര്യം മാത്രം ഇങ്ങനെ അല്ല ഇങ്ങനെ, അതായത് ഈ നേതാവിന്റെ കാര്യം ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ, അതായത് 2024 പറയുമ്പോ പോലും, പക്ഷെ അങ്ങനല്ല, ഇത് പറയുമ്പോ പോലും ഇത്രയും ഗ്രന്ഥങ്ങൾ അവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, അതായത് ഈ ഈ റാവികളുടെ റിപ്പോർട്ടർമാരുടെ ഈ ചരിത്രങ്ങൾ അവൈലബിൾ ആണോ അല്ലേ എന്നുള്ള അവർ നോക്കുന്നുണ്ട്. ഈ സാധനൊക്കെ ഏത് വർഷത്തിലാ വന്നു തുടങ്ങിയെന്ന് വല്ല പിടിയുണ്ടോ? ഏത് ഹദീസുകളൊക്കെ? അതെ, ഹദീസുകൾ വന്നത് ഇതൊക്കെ അതിന്റെ സംഭവങ്ങൾ ഇങ്ങനെ പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നേതാവ് ഈ മുഹമ്മദ് ഇതിപ്പോ ഞാൻ ആദ്യം ഹദീസ് എഴുതിയതാരാണ്? ആദ്യത്തെ ഹദീസുകൾ എന്ന് പറയുന്നത് ഇവര് എഴുതിയതല്ല, ഇതിങ്ങനെ അന്ന് ആദ്യകാലത്ത് അന്ന് എഴുതുന്നതിനുള്ള സംവിധാനം പിന്നെയാണല്ലോ വന്നത്. ബുഖാരി മുസ്ലിം ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, ഏത് പണ്ഡിതനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായിരുന്നാലും ഈ പ്രവാചകന്റെ വചനങ്ങള് വേറെ ഏതൊരു നേതാവിനും, ബുഖാരിന്റെ ഇതൊക്കെ ജീവിച്ചാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട് ഏത് കാലഘട്ടത്താന്ന്. അപ്പൊ അതല്ല ഞാൻ മനസ്സിലാക്കുന്നത്, എന്തോ ആവട്ടെ, ഞാൻ അതല്ല നമ്മള അല്ല അങ്ങനല്ല അല്ല ഞാൻ ഒരു ഒരു കാര്യം ചെയ്തേ, ഞാൻ അതിന്റെ ഇതിലല്ല പറഞ്ഞത്. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞത് 200 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ക്രോഡീകരണമൊക്കെ തുടങ്ങുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? കാരണം അവിടെ അന്ന് ഭരിച്ചോണ്ടിരുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. കാരണം അവരുടെ ഭരണം നടത്തുമ്പോ, ഇപ്പോ ഞാനിപ്പോ ഒരു കാര്യം പറയാണ്, നിങ്ങള് ദിവസം 5 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് ഞാൻ പറയുന്നു. അപ്പൊ നിങ്ങള് അത് പറയാൻ നീ ആരാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയണ ഇല്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുടിക്കാൻ എന്ന് പറഞ്ഞ, ഓ അങ്ങനെയാണോ, എന്നാ ഞാൻ കുടിക്കാം എന്ന് നിങ്ങൾ പറയില്ലേ? ഇത് തന്നെയാണ് മുഹമ്മദ് അറേബ്യൻ ചെയ്തത്, ഇത് തന്നെയാണ് ഈ ഹദീസ് ക്രോഡീകരണം കൊണ്ട് അന്നത്തെ ആൾക്കാർ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ എന്ത് വിശ്വാസത്തിന്റെ പേരിലാണോ, എന്ത് ഐഡിയോളജിയുടെ പേരിലാണോ ആ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ, അവർക്ക് ഒരു അതോറിറ്റി വേണമായിരുന്നു ഇത് പറഞ്ഞ ആളുകളെ പേടിപ്പിച്ചു നിർത്താൻ. അപ്പൊ അതിന് മുഹമ്മദ് നബി ഉപയോഗിച്ചത് അള്ളാഹു പറഞ്ഞു എന്നും പറഞ്ഞിട്ടായിരുന്നു. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞതാണ്, അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് നബിയുടെ നമ്മളുടെ കല്യാണം കഴിഞ്ഞിട്ട് രാത്രി എല്ലാരും കൂടി വീട്ടില് കറങ്ങിയിരിക്കുകയാണ്, സൈനബുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ആരും പിരിഞ്ഞു പോകുന്നില്ല, എല്ലാരും കുശലം പറഞ്ഞിരിക്കുകയാണ്. ഇവരുടെ ആദ്യ രാത്രി അല്ലേ, അത് കൊളക്കാണ്. അപ്പോ സി, ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, എല്ലാരും ഒന്ന് പോവോ, എനിക്ക് കിടന്നുറങ്ങണം എന്ന് നമുക്ക് പറയാൻ ആണല്ലോ നമ്മൾ വിചാരിക്ക. ആരായാലും മനുഷ്യനല്ലേ, ചിരി നാണമൊക്കെ കാണുമല്ലോ. അപ്പോ അവിടെ ഒരു ആയത്ത് ഇറങ്ങാണ്. എന്താണ് ആയത്ത്? അതായത് നിങ്ങൾ പ്രവാചകന്റെ വീട്ടില് കല്യാണം കഴിഞ്ഞ് അതുപോലെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ അധികം നേരം ഇരിക്കരുത്. ഇത് പറയാൻ മുഹമ്മദിന് ലജ്ജയുണ്ട്, പക്ഷെ എനിക്ക് ലജ്ജയില്ല. ഇതാണ് ഖുർആനിലെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോടാ എന്നാണ് ഈ പറഞ്ഞത്. അപ്പോ അത് അള്ളാഹു ആണ് പറഞ്ഞെന്ന് പറയുമ്പോ ആളു, ഓ അള്ളാഹു പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് പോവാം, ഇത്രയേ ഉള്ളു അവിടെ. ഇതാണ് അവിടുത്തെ സൈക്കോളജി. ഹലോ, ഇതാ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇതാണ് അവിടുത്തെ സൈക്കോളജി എന്ന് പറഞ്ഞ മാതിരി, ഇതിനൊക്കെ ശേഷം ഈ മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞ ശേഷം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റാഷിദൂൻ ഖലീഫമാര് അവിടെ ഭരണം നടത്തി. അതിനുശേഷം വന്ന ആൾക്കാര് മുആവിയ, അവരൊക്കെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ കുറെ കാലം ഉണ്ടായിരുന്നല്ലോ ഭരണം, അങ്ങനെയുള്ള ഇത് വ്യാപിച്ചത്. ആ സമയത്ത് അവർക്ക് ഇത് ആവശ്യമായിട്ട് വരാണ്. അപ്പോഴാണ് അവര് ഈ സാധനം ഇതുപോലെ പല ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടി എഴുതി ഉണ്ടാക്കുന്നത്. കേൾക്കൂ കേൾക്കൂ, അതിൽ തന്നെ ആദ്യം ഹദീസ് ക്രോഡീകരിച്ച ആള് എഴുതിയ ഹദീസ്, രണ്ടാമത് വന്ന ആള് അതില് ബഹുഭൂരിപക്ഷം ഹദീസും തള്ളുകയാണ് ചെയ്തത്. ഓക്കെ,
അപ്പൊ ഇങ്ങനെ ഓരോ ആളുകൾ ഇന്നും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാനോട് സംസാരിച്ചു നോക്കും, അയാളും ഹദീസ് തള്ളും, അതാണ് ഉണ്ടാവുക. ഇല്ല അങ്ങനെ നിങ്ങൾക്ക് എളുപ്പം തള്ളാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇനി ഒരു ഉദാഹരണം ഞാൻ വേറെ പറഞ്ഞത്, വെയിറ്റ് വെയിറ്റ് കംപ്ലീറ്റ് ലാസ്റ്റ് സെന്റൻസ് 30 സെക്കൻഡ്. ഇനി അതിലെ ലാസ്റ്റ് ഭാഗം എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ വാദിച്ച് വാദിച്ച് ഇപ്പൊ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സുന്നാട്ട് ഡോട്ട് കോം പോലെയൊക്കെയുള്ള ഈ ഹദീസുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് പോലും ഹദീസുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അറിയോ ഹദീസ് അപ്രത്യക്ഷമായാലും? നിങ്ങൾ ആരും അറിയാൻ പോകുന്നില്ല, പക്ഷെ നമുക്കിത് അറിയാൻ കഴിയും. കാരണം നമ്മളിത് ചെക്ക് ചെയ്യുന്നു, ഒരു വർഷം കഴിഞ്ഞിട്ട് ആ ഹദീസ് കിട്ടാൻ വേണ്ടി ആ നമ്പർ ലിങ്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സാധനം കിട്ടില്ല. അല്ലെങ്കിൽ ആ നമ്പർ നമ്മൾ അടിച്ചു നോക്കുമ്പോ അവിടെ വേറൊരു സാധനം വന്നിരിക്കുന്നു, ഇതാണ് അവിടെ കാണാ. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? ഇതെടുത്തോണ്ട് പോകുന്നു, അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ്, അതിൽ ആശയങ്ങൾ മാറ്റുന്നു, വാക്കുകൾ മാറ്റുന്നു, ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവരവരുടെ ആളുകൾ അവരവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇത് മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഹദീസുകൾ എന്ന് പറയുന്ന സാധനം വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്. അതിനെ വലിയ സംഭവമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലെ കൊള്ളരുതായ്മകൾ മുഴുവൻ നിങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പറയട്ടെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ, ഞാൻ അതൊക്കെ എല്ലാ വശങ്ങളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും ഈ ഒരു വ്യക്തി, അതായത് ഇനിയിപ്പോ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഈ അവര് വിശ്വസിക്കുന്ന അനുയായികൾക്കിടയിലെങ്കിലും ഇങ്ങനെ ഒരു സംഭവം പരമ്പരയുടെ ആ വാക്കുകൾ സ്ഥിരപ്പെടണം എന്നൊക്കെ ഉള്ള വാദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റു ഏതൊരു നേതാവിന്റെ വാക്കുകൾ, ഇപ്പൊ ഗാന്ധിജി ഇങ്ങനെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് അതിനുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോഴും വരെ ഇത് പ്രവാചകന്റെ വാക്ക്, ഇത് ഇവര് കർമ്മകാര്യങ്ങളിലൊക്കെ ഇസ്ലാമിക ലോകം എന്ത് ചെയ്യുന്നത്, ഇക്കാര്യത്തില് കാര്യങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഈ സാധനം ആളുകൾ സ്വീകരിക്കാൻ വേണ്ടിട്ട് അതിനെ വെച്ചു കെട്ടി ഞാൻ പറഞ്ഞ അതിന്റെ തർക്കങ്ങളല്ല പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ സൗകര്യമില്ല. അത് സംഭവം, അത് ഓക്കെയാണ്, അതിപ്പോ ഓരോരുത്തരുടെ വിശ്വാസം. അത് ഇപ്പൊ നിങ്ങൾ ഞാൻ വിശ്വാസത്തിന്റെ അപ്പുറത്ത് നിന്ന് പറയാണ്. നിങ്ങളൊരു മരുന്ന് വിൽക്കാൻ നോക്കുമ്പോ ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് പറക്കും, നിങ്ങള് പറ പറക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒരു മരുന്ന് വിപ്പിക്കുമ്പോ ഇല്ല, അവിടൊക്കെ ലോജിക്കും നമ്മളെ ബുദ്ധി ഇതൊക്കെ ഉപയോഗിക്കണം. ആ സാധനം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ആ ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ശരിയാവുന്നില്ല. അതാണ് ഹലോ, ആ ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ശരിയാവുന്നില്ലെന്നേ, അത് തന്നെയാണ് ഈ പ്രശ്നം. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു നേതാവ് വേറൊരു നേതാവ് ഇല്ല എന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. അതിനിപ്പോ നമ്മള് അംഗീകരിക്കട്ടെ, ഉണ്ടാവട്ടെ, എങ്ങനെ ആവട്ടെ, ഇതേപോലെ ഒരു നേതാവ് ഇങ്ങനെ ഒരു നേതാവ് ഇല്ല. അതായത് മുഹമ്മദ് നബിയെ പോലെ ഒരു നേതാവ് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നില്ല. ചരിത്രത്തിൽ എവിടെ നോക്കിയാലും ഇതേപോലെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അല്ല ഉണ്ടാവും, അങ്ങനല്ല. അപ്പൊ ഞാൻ പിന്നെ ഇപ്പൊ കാഫറിന് കൊല്ല എന്ന് പറഞ്ഞില്ലേ, അതൊരിക്കലും ഇല്ല. അതെങ്ങനെ വെച്ചാ കാഫറിന് കൊല്ല എന്ന് പറഞ്ഞ സംഭവം എവിടെ അങ്ങനെ പ്രവാചകന്റെ ഇതിൽ എവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഉണ്ടായി കാണുന്നില്ല. യുദ്ധം നടന്നിട്ടുണ്ട്, യുദ്ധം നടന്നിട്ടുണ്ട്. അല്ല അങ്ങനെ കാഫിറിനെ കൊല്ലാന്നാ അല്ല ആ ആയത്തൊന്ന് നോദിക്കാണ്. 9:5 പറഞ്ഞില്ല, കയ്യില് ഖുർആൻ ഉണ്ടെങ്കിൽ എടുത്ത് ഓതി നോക്ക്. അല്ല 9:5 എടുത്ത് ഓത്. 9:5 അതിൽ കാഫിറിനെ കൊല്ല എന്ന് പറഞ്ഞ ഇപ്പൊ ഇസ്ലാമിൽ ഇപ്പൊ ഒരു കാര്യം എന്ന് പറയുന്നത്, കൊല്ല എന്ന് പറഞ്ഞ ഇവിടെ ഇസ്ലാമിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മളൊരു ഇന്നത്തെ കാലഘട്ടത്തെ ഒരു സാധാരണ, ഇപ്പൊ നമ്മളൊന്നും വലിയ പഠിച്ച പണ്ഡിതന്മാരൊന്നും ഇല്ല, നമ്മളൊരു ഒരു ഇപ്പൊ ഞാനിപ്പോ ഒരു മുസ്ലിം കുടുംബത്തിൽ ജീവിച്ചു വരുന്നു, അപ്പൊ പോലും നമുക്ക് ഒരു ജീവിയെ കൊല്ലാണെങ്കിൽ പോലും ഇസ്ലാം അല്ലെ എന്ത് പറഞ്ഞു. കാഫിറിനെ കൊല്ല എന്ന് പറയുമ്പോ നമുക്കറിയാം ഇന്നിപ്പോ ഇസ്ലാമിക യു എയിലടക്കം ഇപ്പൊ സൗദി ഇവിടൊക്കെ എന്തുണ്ട്, അമ്പലം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്പലം ഉണ്ടാക്കുന്നുണ്ട്. സൗദിയൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇസ്ലാമിനെ അളക്കാൻ പോയി കഴിഞ്ഞാൽ ബിൻലാദനെ വെച്ചിട്ട് നമ്മൾ ഇസ്ലാമിനെ അളന്ന് കൈത്തരും. അല്ല ബിൻലാദന്റെ അതിനെ പോലും നമ്മളാരും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ മുസ്ലിം അൽക്വയ്ദനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇവിടെ എന്തിനാണ് SDP, അതായത് ഇവിടെ ഇസ്ലാമിന്റെ അതോറിറ്റി ആയിട്ട് നിങ്ങൾ അൽഖ്വയ്ദനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇസ്ലാമിന്റെ അതോറിറ്റി ആയിട്ട് നിങ്ങൾ സൗദി അറേബ്യനെയും UAE എടുത്ത് കാണിക്കരുത്. ഓക്കെ, ഇസ്ലാമിന്റെ അതോറിറ്റി അത് നമുക്കറിയാം. UAE മാറ്റി വെക്കും, UAE മാറ്റി വെക്കും. UAE അമ്പലമൊക്കെ അവർ വേറെ പലതും പണിയുന്നുണ്ട്, അവിടെ ബാർ ഉണ്ട്,
അവിടെ മറ്റേ എന്താണ് ക്യാബറി ഡാൻസ് നടത്തുന്ന സ്ഥലമുണ്ട്, അതൊക്കെ ഇസ്ലാമാണോ സംഭവം? പക്ഷെ അവിടെ പോയിട്ട് നിങ്ങൾ തന്നെ ഇപ്പൊ അവിടെ പോയിട്ട് ഇതേപോലെ എന്തേ സംസാരിക്കാൻ നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരണ്ടാവൂല? എന്തുകൊണ്ടാണ് അത് വരാത്തെ? അത് അങ്ങക്ക് പിന്നെ വരാൻ കഴിയണ്ടാവൂല. അവിടെ അങ്ങനെയാണ് മദനീത് നടത്തുക എന്നൊക്കെ പറഞ്ഞ വലിയ തെറ്റായിട്ടാണ് വരുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റാവുന്നത്? അത് അവരുടെ ഒരു ഇസ്ലാമിന്റെ ഇതിലായിരിക്കണം എന്നില്ല, ഇസ്ലാമിന്റെ ഇതിലായിരിക്കണം എന്നില്ല. അത് ഇസ്ലാമിന്റെ കണ്ണിലുള്ള കുഴപ്പമാണ്. നിങ്ങൾക്ക് വീഡിയോ വരുമ്പോ നിങ്ങൾക്ക് കാണാം നിങ്ങൾ എത്ര മിനിറ്റ് സംസാരിച്ചു എന്നുള്ളത്. അള്ളാഹുവിനും പ്രവാചകനും എതിരെ സംസാരിച്ചാൽ പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യണമെന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അള്ളാഹുവിനും ബ്ലാസ്ഫമി ചെയ്താൽ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഞാൻ ഒരു എന്റെ ഒരു വിശ്വാസം വെച്ച് ഞാൻ പറയാം. നിങ്ങളുടെ വിശ്വാസം എനിക്ക് അറിയണ്ട. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിഞ്ഞാൽ മതി. ആ ഖുറാനിൽ എന്താ പറഞ്ഞു? ഖുറാനിൽ ഇപ്പൊ അങ്ങനെ അള്ളാഹുക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാല് അവര് ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവര് ഖുറാനിൽ അങ്ങനെ ഇല്ല എന്നാ. അഞ്ചേ മുപ്പത് ഞാൻ അതൊക്കെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് അതിനെ കുറിച്ച് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിക്കളയണം, നാട് കടത്തണം, അല്ലെങ്കിൽ കൊല്ലണം, ഇതാണ് പഠിപ്പിക്കുന്നത്. അല്ല നിങ്ങൾ അതിന്റെ തഫ്സീറുകളും കൂടി നോക്കിയിട്ടുണ്ടാവോ? ഈ തഫ്സീർ നോക്കണ്ടോ എന്നൊക്കെയുള്ളത് നിങ്ങൾ എന്നോടല്ല ചോദിക്കേണ്ടത്. ആ തഫ്സീറൊക്കെ നോക്കി നിയമം മനസ്സിലാക്കിയിട്ടാണ് സൗദി അറേബ്യയിലെ ഭാഷാർത്ഥം. കേൾക്കൂ, ഈ നിയമവും ഇതെല്ലാം മനസ്സിലാക്കി ശരിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു സെക്കൻഡ്, ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന രാജ്യങ്ങൾ, ശരിയ നിയമങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങൾ പന്ത്രണ്ട് രാഷ്ട്രങ്ങളുണ്ട് ഈ നിയമം നടപ്പിലാക്കുന്നത്. അവര് നടപ്പിലാക്കുന്ന ഇത്തരത്തിലുള്ള ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്ന, പക്ഷെ ഇപ്പൊ വ്യഭിചരിച്ചവൻ എറിഞ്ഞു കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതായത് കല്യാണം കഴിച്ചവനാണെങ്കിൽ, വിവാഹിതനാണെങ്കിൽ അവനായാലും അവളായാലും അവരെ എറിഞ്ഞു കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ ശരീഅത്ത്. പക്ഷെ ഇവിടെ ഈ സൗദിയിലൊന്നും അങ്ങനത്തെ പരിപാടി ഇല്ല. അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ സംഭവം, അഫ്ഗാനിസ്ഥാനിൽ അവിടെ താലിബാൻ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഞാതിരകണയെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അത് ഇസ്ലാമിന്റെ ശരീഅത്താണ്, അത് നിയമമാണ്. ഓക്കെ, കാരണം അത് എന്ന് പറഞ്ഞാൽ അവിടെ വേറെ കാര്യം, അവിടെ താലിബാൻ ഭരണകൂടമാണ് നടപ്പിലാക്കുന്നത്, വ്യക്തികൾക്ക് അധികാരം കൊടുത്തിട്ടില്ല. അതിനെന്താ ഈ സൗദി അറേബ്യ? അജ്മൽ കസബിന് തൂക്കിലേറ്റ് എന്തിനുവേണ്ടിട്ടാ? ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നേ, ഇങ്ങോട്ട് നോക്കുക. ഇപ്പൊ ചൈനയിൽ കുറെ ആൾക്കാരെ തൂക്കിക്കൊല്ലുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഇന്ത്യയില് അജ്മൽ കസബിന് തൂക്കിക്കൊന്നു, അതേപോലെ നമ്മളെ അഭയ കേസിലെ പ്രതികളെ തൂക്കിക്കൊന്നു. എന്തിനാ കൊന്നത്? എന്തിനാ അജ്മൽ കസബിനെ തൂക്കിക്കൊന്നത് പറയൂ. അത് ഇവിടെ പാർലമെന്റ് ആക്രമണത്തിന്റെ പേരിൽ, ഭീകരാക്രമണത്തിന്റെ പേരിൽ തൂക്കിക്കൊന്നു. എന്ത് ഭീകരാക്രമണായിരുന്നു അത്? എന്ത് ഭീകരാക്രമണായിരുന്നു? ഒരു രാജ്യത്തിനെതിരെ നടത്തിയ ഭീകരാക്രമണമായിരുന്നു. എന്തായിരുന്നു അതിൽ പറഞ്ഞ കാരണം? അതില് ആക്രമിച്ചു, അതായത് ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ കടന്ന് ആ രാജ്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഇന്ത്യയെ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി വന്ന് ഇവിടെ ആക്രമിക്കാനുള്ള ആക്രമിച്ചത്. ഇനിയിപ്പൊ ആരാവട്ടെ, ഇനിയിപ്പൊ ഞാൻ ആക്രമിച്ചു, അതല്ല അജ്മൽ കസബ് ആയതുകൊണ്ടല്ല. അടിസ്ഥാനം ബന്ധമുണ്ടോ ഏതിന്? ആ അജ്മൽ കസബ് ഇവിടെ വന്ന് ആക്രമിച്ചതിന് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇസ്ലാമുമായി ബന്ധമില്ല. ബന്ധമുണ്ട്, അതാണ് നിങ്ങൾ ആദ്യം ഇസ്ലാം പഠിക്കണം എന്ന് പറയുന്നത്. അതെങ്ങനെ ബന്ധമായത്? ഞാൻ ഈ വധശിക്ഷയെ കുറിച്ച് പറയുന്നത് ഗസ്വായ ഹിന്ദിന്റെ ഭാഗമാണ്. ഏത് ഇന്ത്യൻ ഭരണകൂടം നടപ്പിലാക്കിയതോ? ഞാൻ അതല്ല ചോദിക്കുന്നത്. നടപ്പിലാക്കിയതല്ല അജ്മൽ കസബ് ഇവിടെ വന്ന് ആക്രമിക്കാൻ വേണ്ടി നോക്കിയത് ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ട്, ഇസ്ലാമിക തീവ്രവാദമാണ്. ഇസ്ലാമിന് നിയമമല്ല അത്, ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്ന ആശയത്തിന്റെ ബാക്കിയാണ്. അങ്ങനെയല്ല, ഗസ്വായ ഹിന്ദ് എന്താന്ന് പറയൂ. ഇല്ല, അങ്ങനെ ഇസ്ലാം ഇസ്ലാം എന്താ ഖുർആൻ എന്താ പറയുന്നത്? നിങ്ങൾ ഭൂമിയിൽ ഒരാളെ കൊന്നാൽ നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതിന് തുല്യമാണ്. നിങ്ങൾ സന്ദർഭത്തിൽ നടത്തരുത്. അല്ല ഖുർആനിൽ ഇതേ ഖുർആനിൽ തന്നെയാണ് അതും പറയുന്നത്. ഖുർആൻ അൽബക്കറ സൂറത്തിൽ പറയുന്നതുണ്ട്. എന്താണ് അതിന്റെ സന്ദർഭം? നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. അവിടൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിയിൽ ഒരു വ്യക്തി ഒരാളെ കൊന്നു, അവിടെ മുസ്ലിമേ ഹിന്ദു എന്നൊന്നുമില്ല, ഒരു മനുഷ്യനെ കൊന്നു. സന്ദർഭം എന്ന് പറയും, ആ അവിടെ വരാനുള്ള സന്ദർഭം എന്താന്ന് പറയും?
സന്ദർഭം എനിക്ക് അറിഞ്ഞുകൂടാ. ഞല്ലാതെ ഞാൻ അതേപോലെ തന്നെ പറയാനുള്ള കാര്യങ്ങളൊക്കെ സന്ദർഭം അറിയണം. ഈ പറഞ്ഞ സാധനത്തിന് സന്ദർഭം അറിയണ്ടെന്ന് സന്ദർഭം എന്ന് പറഞ്ഞ് ഞാൻ ഒത്തത്തിൽ മനസ്സിലാക്കുന്ന ഇസ്ലാം അങ്ങനെ ഒരു നിരപരാധികളെ കൊല്ലാനോ നിരപരാധികളെ ചെയ്യാനോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സന്ദർഭം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ എന്നാ പറയ. അതൊരാളെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞ ആയത്താണ് അത്. അതറിയോ? അത് നിങ്ങള് നിങ്ങളുടെ സുഹൃത്തെ ഖുർആനിൽ ഇതിന് ഖുർആന്റെ ഇതിന് വിരുദ്ധമായിട്ട് തഫ്സീർ പറയേ പണ്ഡിയമാര്. ഖുർആനിൽ എഴുതിയിരിക്കുന്ന തന്നെയാണ് ഈ തഫ്സീർ. ആ പറഞ്ഞ കാര്യം തന്നെ വിശദീകരിക്കുന്നല്ലേ തഫ്സീർ എന്ന് പറയുന്നത്? അത് പറഞ്ഞു പോയാ. ഏത് നിങ്ങള് മലയാള പരിഭാഷ എടുത്തിട്ട് പറയുന്നുണ്ടോ? ഏത് കുന്തം ആയിക്കോട്ടെ, നിങ്ങൾ പറയൂ. ആ ആയത്തിന്റെ സന്ദർഭം എന്താന്ന് നിങ്ങൾ പറയൂ. അതല്ല, നിങ്ങൾക്ക് കാഫിറിനെ കൊല്ലണ കാര്യം പറയുമ്പോ സന്ദർഭം വേണം. ഇത് മനസ്സിലാക്കുക. ഒരാളെ കൊല്ലുന്നതിന് ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിൽ വ്യക്തികൾക്കോ എനിക്കോ ഒരു കുടുംബത്തിനോ ഒന്നും അങ്ങനെ ഒരു അധികാരം കൊടുത്തിട്ടില്ല. നിങ്ങളുടെ വിഷ്വൽ തിങ്കിങ് ഇവിടെ പറയണ്ട. അതെ, ഇസ്ലാമിന്റെ തന്നെ ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഞാൻ ഒരു കാര്യം, നിങ്ങൾ ഈ പറയുന്നത് കറക്റ്റ് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഇസ്ലാമിൽ പോവും. എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്നത് കറക്റ്റ് തെളിയിക്കാണെന്ന് ഞാൻ ഇസ്ലാമിന്ന് പോകും ഉറപ്പാണ്. ഇസ്ലാം അങ്ങനെ അല്ലാന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതായത് നിങ്ങൾ തെളിയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പ് പറയാണ് തെളിയിക്കുന്നത്. അതായത് നിരപരാധികളെ കൊല്ലണം എന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. നിരപരാധികളെ കൊല്ലണം അങ്ങനെയല്ല പറയുന്നത്. മുർത്തദിനെ കൊല്ലണം എന്ന് പറയുന്നുണ്ട്. അല്ല, മുർത്തദിനെ കൊല്ലണം എന്ന് പറയുന്നുണ്ട്. മുർത്തദ് നിരപരാധിയല്ലേ? അത് എങ്ങനെയാണ്? ഇസ്ലാമിന്റെ നിയമമാണ്. ഇസ്ലാമിന്റെ അത് ഇസ്ലാമില് ഇസ്ലാമിൽ മുസ്ലിം, ഒരു മുസ്ലിം മുസ്ലിം ആയിരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പൊ നിങ്ങളൊക്കെ എത്തീസ്റ്റുകളൊക്കെ ഏകദേശം അതിൽ വരുന്നതാണ്. പക്ഷെ നിങ്ങൾ ഇന്ത്യ രാജ്യത്തായത് ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അത് ഭരണകൂടം നടപ്പിലാക്കേണ്ടതാണ്, അല്ല വ്യക്തികൾ നടപ്പിലാക്കേണ്ടതല്ല. അങ്ങനെ പറയാം. അതിൽ ഓപ്ഷൻ ഒന്നുമില്ല. എല്ലാ രാജ്യത്തും ചൈനയില് എത്ര ആളെ തൂക്കില്, അത് ഭരണകൂടം അവിടുത്തെ നിയമം അനുസരിച്ച് ചെയ്യാണ്. ഇവിടെ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് നടപ്പിലാക്കും. അപ്പൊ നമ്മളിവിടെ എത്രയോ കോടതികള് ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നു. അതേപോലെ ഇസ്ലാമിക പറഞ്ഞോളൂ. ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകണോ വേണ്ടേ? വേണ്ട വേണ്ട. എന്താ കാരണം? ഇസ്ലാം സെക്യുലറിസം ഉള്ള സെക്യുലറിസം നിക്കട്ടെ, അത് അങ്ങനെ നിന്നോട്ടെ. ഇസ്ലാമിൽ സെക്യുലറിസം ഉണ്ട്. അതാണ് പറഞ്ഞത്. ഇസ്ലാം സെക്യുലറിസം ഉള്ളതും സ്നേഹമുള്ളതും കാരണം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുന്നവൻ എന്നിൽ അയൽവാസി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹിന്ദു എന്നൊന്നും പറഞ്ഞിട്ടില്ല, മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല. അയൽവാസി പട്ടിണി കിടക്കുന്ന എങ്ങനെ അയൽവാസി കാഫിറാണെങ്കിൽ അയാളടുത്ത് രൂക്ഷമായിട്ട് പെരുമാറണം അവർ? അങ്ങനെ പറഞ്ഞത് ഇവിടെ ഉള്ളത്. അത് ഖുർആനിലുണ്ടല്ലോ. ഇല്ലല്ലോ, ഖുർആനിൽ അങ്ങനെ പറയില്ലല്ലോ. ഖുർആൻ എങ്ങനെ പറയാ? കാരണം നിങ്ങളെങ്ങനെ ഈ പ്രവാചകന്റെ മൂത്താപ്പ പോലും പ്രവാചകന്റെ കാണിച്ചു അങ്ങനെ ഇസ്ലാമിന്റെ യഥാർത്ഥ ഇതിൽ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇസ്ലാം വിടും. ഇസ്ലാമിൽ അങ്ങനെയാണെങ്കിൽ നബിന്റെ പ്രവാചകന്റെ ഈ മൂത്താപ്പനെ പോലും അങ്ങനെ ചെയ്തിട്ടില്ല ആദ്യ കാലത്ത്. അതൊക്കെ പോട്ടെ, ഞാൻ ചോദിക്കുന്നത് അതെങ്ങനെയാ? അത് അവിടെ പ്രാക്ടിക്കൽ ആയിട്ടില്ലല്ലോ. അതാ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്നത് ഖുർആനിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ കറക്റ്റ് ഇസ്ലാമിൽ അത് കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇസ്ലാം വിടും. അതിനെന്താ? കാരണം അങ്ങനെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് 100% ഉറപ്പാണ്. ഖുർആൻ എടുക്കാം, നമുക്ക് ഇപ്പൊ തന്നെ നോക്കാലോ. നിങ്ങളത് ഒന്ന് ഇതാക്കി തന്നോളി, ഞാൻ റെഡിയാ നോക്കാൻ. കാരണം അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇസ്ലാം നമുക്ക് ഒരു ഭരണകൂടം നടപ്പിലാക്കുന്നേ നിങ്ങൾ ഇതിൽ ഇസ്ലാമിന്റെ ഇസ്ലാമിക ഭരണകൂടം ആണെങ്കിൽ ഇപ്പൊ താലിബാൻ അവിടെ ഇസ്ലാമിക ഭരണകൂടം ആയിട്ടാണെങ്കിൽ അവിടെ എന്തെയും അരെ ഭരണകൂടത്തിന്റെ അയൽവാസി അല്ലല്ലോ പറയുന്നത്, നിങ്ങളുടെ അയൽവാസി എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോഴും അങ്ങനെ അങ്ങനെ ഇസ്ലാം അവർ ചെയ്യാൻ പറയൂല എന്ന് ഉറപ്പ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുനിറഞ്ഞല്ല പ്രശ്നമില്ല, നമ്മൾ പറഞ്ഞാ മതി, കുഴപ്പമില്ല. നമ്മൾക്ക് ഈ വീര ഇനിയിപ്പോ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെങ്കിലൊക്കെ ഷെയറിങ് വരട്ടെ, അത്രേ ഉള്ളു. എടുത്തരാം നമുക്ക് അത് എടുത്ത് ഖുർആനിലൊന്നും പറയില്ല.
നിങ്ങള് ഖുർആൻ ഉണ്ടോ കയ്യില്? ഇല്ല, ഞാൻ ഖുർആൻ എടുക്കണം, എനിക്ക് വുദു എടുക്കണം. ഞാൻ മേലെ വീട്ടിന്റെ മേലല്ല, അത് വുദു നമുക്ക് എടുക്കണം. പിന്നെ പ്രശ്നമൊന്നുമില്ല, ഖുർആൻ എനിക്കതില്ല, എടുക്കണം അതുകൊണ്ട് പക്ഷെ പോക്കറ്റിൽ ഉണ്ട്. നമുക്ക് അത് നിങ്ങളുടെ ഖുർആൻ മൊബൈലിൽ എടുത്തത് ഖുർആൻ വുദു ഇല്ലേ? എടുക്കണം. മൊബൈലിൽ ഖുർആൻ ഇല്ലേ? അപ്പോ മൊബൈലിൽ ഒരു ഇത് ഉണ്ട്, എടുത്ത് നിങ്ങൾ ഖുർആന്റെ അകത്ത് പറഞ്ഞു, ഞാൻ പിന്നെ ഞാൻ ഇത് ചെയ്തോളാം, ദേവരുന്നു ക്ലാരിഫിക്കേഷൻ ചെയ്തോളാം. അങ്ങനൊന്നും ഇസ്ലാം പറയില്ല, നിങ്ങൾക്ക് 100% ഉറപ്പാണ്. ദേവരുന്നു ദേവരുന്നു തന്നിട്ട് ഖുർആനിൽ പറയില്ല അത്, നിങ്ങൾ അതിന്റെ തഫ്സീർ ഇതൊക്കെ വെച്ച് തെളിയിക്കണം. അങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ ഖുർആനിലെ നമ്മള് ബാഹ്യാർത്ഥം മാത്രം വെച്ച് പറയണ്ട. പച്ച മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ ആ ഇങ്ങനത്തെ തഫ്സീർ ബാഹ്യാർത്ഥത്തിന് മാത്രം ഖുർആൻ ഇത് ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ തരികളിലേക്ക് കൈമാറ്റാണ് കേട്ടോ. എദുല്ലായി അള്ളാഹിന്റെ കൈ, അള്ളാഹ് നിങ്ങൾ കൈയിൽ ഇങ്ങനെ തന്നെയാണ് പേടിക്കണേ, ശരിക്കും. ഖുറാൻ ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഖുറാനിൽ ഞാൻ അല്ല, കാണിക്കില്ലല്ലോ. ഖുർആനിൽ നിങ്ങൾ ഭാഷാർത്ഥം കൊണ്ട് ഉണ്ടായി തരും അത്. പക്ഷെ അത് നമ്മള് അങ്ങനെ നിങ്ങൾ പറയണ്ട, ഭാഷാർത്ഥം വെച്ച് ഖുർആനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഭാഷാർത്ഥം മാത്രം, മേലുള്ള അർത്ഥം മാത്രം ഭാഷാർത്ഥം വെച്ച് പാടില്ല. പറയണ്ട. പിന്നെ എന്തർത്ഥാ നിങ്ങൾക്ക് വേണ്ടത്? അല്ല, അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. കാരണം ഞാൻ പറയട്ടെ, ഇപ്പൊ എദുല്ലായി ഫൗക്ക ഐദി എന്ന് പറഞ്ഞാൽ അവരുടെ കൈക്ക് മേലാണ് അള്ളാഹിന്റെ കൈ എന്ന് തന്നെ. അള്ളാഹ്ക്ക് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് അരൂപിയാണ് അള്ളാഹ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന് കയ്യും കാലൊക്കെ ഉണ്ട്, പിന്നെയാണോ? ഇല്ല ഇല്ല, അത് ഇനിയിപ്പോ പല ഇസ്ലാമിൽ തന്നെ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എന്റെ, ഞാൻ സുന്നിയാണ്, സുന്നി വിശ്വാസ പ്രകാരം അങ്ങനെ ഇല്ല തന്നെ വിശ്വാസം. ഒരു സെക്കൻഡ്, പറഞ്ഞവരൊക്കെ ഉണ്ട് അള്ളാഹ് കയ്യും കാലം ഇസ്ലാമത്ത്, ഇവിടെ കേരളത്തിൽ തന്നെ വെയിറ്റ് വെയിറ്റ് പറഞ്ഞു. വെയിറ്റ് വെയിറ്റ്. ഒന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ. ആ ഹലോ, ഹലോ, പറഞ്ഞോളൂ. ആ പറയൂ പറയൂ. ആ പറഞ്ഞോളൂ. ആ ഞാൻ അവിടെ എത്തുന്നേ ഉള്ളൂ, അപ്പൊ ഒ ടി പി പറഞ്ഞാ മതിയോ? ആ ഓക്കെ, ഒരു സെക്കൻഡ്, ഒ ടി പി വന്നില്ലല്ലോ. വാട്സാപ്പിലാണോ? ഒരു സെക്കൻഡ്. സുഹൃത്തെ ഞാൻ ഹോൾഡ് ചെയ്യാം. ഒന്ന് ഒന്ന് ഡിസ്കണക്ട് ചെയ്യും ഞാൻ, എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാം, അത്യാവശ്യം. ഓക്കെ. ഹലോ 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 ഹലോ. ആ യെസ്, ദിസ് കോൾ ഈസ് നൗ ബീയിംഗ് റെക്കോർഡഡ്. നമ്മള് മുമ്പ് വിളിച്ചല്ലേ? ആ ആ ഇപ്പൊ വിളിച്ചാളല്ലേ. ആ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യേ. ഖുർആൻ എടുത്തോ? ഇല്ല ഇല്ല, എടുത്തിട്ടില്ല. എടുക്കാരുന്നില്ലേ? എന്നാ പിന്നെ കയ്യോടെ അങ്ങ് നോക്കാരുന്നല്ലോ. അല്ല, നിങ്ങൾ പറഞ്ഞോളൂ, ഇത് ആയത്ത് പറഞ്ഞു തന്നെ ഓതി തന്നോളൂ. എന്നിട്ട് പിന്നെ? പക്ഷെ എനിക്ക്, ഞാനെന്ന് പറയാം, പിന്നെ ഞാൻ നോക്കി ഇതാക്കിയിട്ട് അതിന്റെ തഫ്സീർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന്റെ സാഹചര്യം സന്ദർഭങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ തന്നെയാണോ? അങ്ങനെ നിരപരാധിയായ ഒരു അയൽവാസി കാഫിറായതിന്റെ പേരായ കൊല്ലണമെന്ന് ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇസ്ലാം നമുക്ക്? അങ്ങനത്തെ ഇസ്ലാം നമുക്ക് വേണ്ട. കാരണം അങ്ങനത്തെ ഇസ്ലാമിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ഇസ്ലാം എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇസ്ലാം പിന്നെ വേറൊരു എവിടെ ഒരു ലോജിക്ക് ഇല്ലാത്തത്, ഇസ്ലാമിൽ ഒരു ഒരു ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ പിടിച്ചിങ്ങാണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിനെ പിടിച്ചിങ്ങാണ്ട് നിങ്ങൾ മുസ്ലിം ആവണം ആവണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയാൾക്ക് എന്ത് ചെയ്യണം? വിശ്വാസം വേണം, മനസ്സ് വേണം. ഒരാളെ മനസ്സ് ഇപ്പൊ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയൂല. അയാള് പുറത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഉള്ളിൽ അള്ളാഹൊക്കെ പൊട്ടത്തരാണ്, ഇസ്ലാം ഇതില്ല എന്ന് പറഞ്ഞത് എന്താ അർത്ഥം? ഇസ്ലാം ആണ് അശ്വതല്ലായില ഇല്ലല്ലോ, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അറിയാനില്ലാന്ന് അയാൾ പുറത്തേക്ക് പറഞ്ഞുകൊണ്ട് ഇസ്ലാം ആവൂല. അയാളെ മനസ്സുകൊണ്ട് അയാൾ അതിനെ ശിരസ വഹിക്കണം, എങ്കിൽ മാത്രമേ അയാൾ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ മുസ്ലിം അല്ല അയാള്. പിന്നെ ആദ്യ നബി എന്ന പ്രവാചകൻ ഇവിടെ വന്നിട്ടില്ല, യേശു ക്രിസ്തു ഈസ നബി ഇവിടെ വന്നിട്ടില്ല എന്ന് ഒരാൾ, ഒരു മുസ്ലിം ഇപ്പൊ വിശ്വസിച്ച അയാൾ ഇസ്ലാം അല്ല. കാരണം അതൊക്കെ അതായത് പ്രവാചകന്മാര് വിശ്വസിക്കുക എന്നത്, ഇപ്പൊ നിങ്ങളും കുറച്ചു കാലം മുസ്ലിം തന്നെ ആയിരിക്കുമല്ലോ, അന്നൊക്കെ നിങ്ങൾ ഈമാൻ കാര്യം പഠിച്ചിട്ടുണ്ടാവല്ലോ. ഈമാ അപ്പൊ അബ്രഹാം, ജോസഫ് ഇവരൊന്നും ഇല്ല എന്ന് അങ്ങോട്ട് ഒരാൾ വിശ്വസിച്ച്, ഇപ്പൊ ഞാനാണ്ട് വിശ്വസിക്കുക അങ്ങനെ ഒരു പ്രവാചകൻ വന്നിട്ടില്ല എന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇസ്ലാമെന്ന് പുറത്തായി.
കാരണം അങ്ങനെയാണ് ഞാൻ അപ്പൊ സംഭവം എന്താ വെച്ചാല് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഇസ്ലാമിൽ ഇപ്പൊ ഒരാളെ നിർബന്ധിച്ചിട്ട് അയാൾ ഇനിയിപ്പം നിർബന്ധിച്ച് വാള് കൊണ്ട് ഇജ്ജ് മുസ്ലിം ആവടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇസ്ലാമിൽ ഇതനുസരിച്ച് ഇങ്ങനെ വിശ്വാസം വേണം, പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം, അന്ത്യനാളിൽ വിശ്വസിക്കണം. അത് പറയാന്നുള്ളതല്ല, വിശ്വാസമാണ്. ആ വിശ്വാസം ഇല്ലെങ്കിൽ അല്ല എന്റെ ആത്മകഥല്ല ഞാൻ അതുകൊണ്ടാ പറ അങ്ങനത്തെ ഒരു ഇസ്ലാമില് ഇങ്ങനെ പറയുന്ന ഒരു ഇസ്ലാമിൽ ഒരു അയൽവാസി കാഫിറാണ്. അതൊക്കെ നിങ്ങൾ പറഞ്ഞോ, അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ അതൊന്നല്ല. നിങ്ങൾ പറയുന്നതിനെ ഒപ്പോസ് ചെയ്യാനാണ് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് പറഞ്ഞത്. ഒപ്പോസ് ചെയ്യാൻ എന്താ ഉള്ളത്? ഇതൊക്കെ ഓരോ വിശ്വാസിയും സമാധാനമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, അവരുടെ വിശ്വാസം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട ഏറ്റവും മിനിമം കാര്യങ്ങളാണ്. നമുക്കുള്ള ഓപ്പോസിംഗ് സാധനമായിട്ടൊന്നും വരുന്നില്ല. നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ പറയുന്നത് ഇപ്പൊ കാഫിറിനെ കൊല്ലണം എന്ന് പറയുന്നു. അത് നിങ്ങൾ പറയുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞോണ്ടായോ? അത് ഖുർആനിൽ എഴുതി വെച്ച സാധനം. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഖുർആൻ എടുക്കൂ. അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾ ഖുർആൻ എടുക്കട്ടെ. ആ അത് എടുത്തോ. ഒരു ഓതു എടുത്തിട്ടെങ്കിൽ വന്നാ പോരായിരുന്നു, അരമണിക്കൂർ കിട്ടിയില്ലേ? ഞാന് ഖുർആനില് ഏതാ ഞാൻ മൊബൈലിൽ എടുക്കുന്നത്. ആയിക്കോട്ടെ, അതിനെന്താ? ഏതാ സൂറത്ത്? 9:5 ഒമ്പതാമത്തെ ആയത്തില. ഒമ്പതാമത്തെ സൂറത്ത് 5-ാമത്തെ സൂക്തം. തൗബ, സൂറത്ത് തൗബ. ആ അതിലെ 5. ഒരു മിനിറ്റ്. തൗബ എത്ര പറഞ്ഞേ? 9:5. 9:5. നമ്മളൊന്ന് ഓദിക്കണം. ആ നിങ്ങളത് അവിടെ അർത്ഥം വായിക്കേ. ഇനിയിപ്പോ എന്നെ കൊണ്ട് ഓദിപ്പിക്കണം എന്തിനാ? അവിടെ അർത്ഥം എടുത്തില്ലേ? നിങ്ങൾ ആ തരികടെ ഒക്കെ കൈവെക്ക്. നിങ്ങൾ 9:5 എടുത്ത് വായിക്കൂ, അർത്ഥം വായിക്കൂ. فإذا أنسلخ الأشهر الحرم أذان فاقتلوا المشركين حيث وجدتموهم وخذوهم വായിക്കും. അറബിയൊക്കെ നമുക്ക് എപ്പോഴും വായിക്കാം. ഇതുവരെ അർത്ഥം വായിച്ചില്ല, ഇപ്പോഴെങ്കിലും അർത്ഥം വായിക്കും. കാരണം ഇതാണ് ആയത്താണോ? ആ അതെ. അതിന്റെ അർത്ഥം ഞാൻ എനിക്ക് അർത്ഥം ഞാൻ അതിന് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാ അർത്ഥങ്ങളും ഒന്നും അറിയില്ല. നിങ്ങൾ തൽക്കാലം ഇപ്പൊ ഇത് വായിക്കേ. ആഹും എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് അർത്ഥം അറിയില്ല. നിങ്ങളെ കയ്യില് കിതാബില്ല, അതിൽ അർത്ഥമില്ലേ? അല്ല, ഇന്റത് ഓൺലി അറബിക് മാത്രമല്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്യും. ഇഷ്ടംപോലെ ആപ്പുകളില്ലേ? ഓ, ഇന്ത്യ ഡൗൺലോഡ്. ഇന്ത്യയിൽ ഒന്നാമത്തെ വാട്സപ്പ് ഒന്നും ഇതാവുന്നില്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങള് മതം പഠിക്കണമെന്നും നമ്മളെ പോലുള്ള ആളുകൾ മതവിമർശനം നടത്തുമ്പോ നമ്മളെ തറ പറ്റിക്കണമെന്നും വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഏറ്റവും മിനിമം ചെയ്യേണ്ടത് എന്താറിയോ? ഈ ഖുർആന്റെ ഒക്കെ ഒരു മലയാള അർത്ഥം കിട്ടുന്ന ഏതെങ്കിലും ഒരു ആപ്പ് എങ്കിലും ഡൗൺലോഡ് ചെയ്ത് തരാന്നുള്ള. ഇനി അതല്ലെങ്കിൽ ഖുർആൻ.com പോലെ ഖുർആൻ ആക്സസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റുകൾ. സ്പേസ് ഇല്ല, അതുപോലെ നിങ്ങളുടെ മൊബൈലില് നെറ്റ് ഇല്ല, ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഈ എക്സ് മുസ്ലിങ്ങളെ വന്നിട്ട് തറ പറ്റിക്കണം എന്നുള്ള ആഗ്രഹം കൂടി അങ്ങ് മാറ്റി വെച്ചേക്കാം. അതാ നിങ്ങൾക്ക് നല്ലത്. അല്ല നിങ്ങള് സി, ഇത്ര സമയം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് അതെടുത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? നിങ്ങൾ ഇതുവരെ 1% പോലും ഖുർആനിലെ അർത്ഥം വായിച്ചിട്ടില്ല. അർത്ഥം വായിക്കുന്നത് പോവട്ടെ, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരൂ. അതന്നെ പറയുന്നേ, അത് പറഞ്ഞു തന്നിട്ട് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിപ്പോ അർത്ഥം പറഞ്ഞു തന്നാ നിങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന്, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറയാം അതിന്റെ മുകളിലുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യാൻ. അതെ അതെ അതെ, അത് ഞാൻ ഒന്നുകൂടി അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങള് വിട്ടുപോയ ഒരു സാധനം കൂടി ഉണ്ട്. ഓക്കെ, നിങ്ങൾ അതിന് മുകളിലുള്ളത് വായിക്കുക, അതിന് ശേഷം ഉള്ളത് വായിക്കുക, സന്ദർഭം നോക്ക്, തഫ്സീർ വായിക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതെല്ലാം മാറ്റി കുറുക്കി എടുത്തിട്ടുള്ള അവസാനമാണ് ഞാൻ ഈ പറയുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സംസാരിക്കുന്നത് ഏതെങ്കിലും വഴിപോക്കനോടല്ല, നിങ്ങൾ സംസാരിക്കുന്നത് എക്സ് മുസ്ലിമിനോടാണ്. അത് നിങ്ങൾക്ക് ആദ്യം ബോധ്യം ഉണ്ടാവണം. ഓക്കെ, നമ്മൾ ഈ പറയാൻ തുടങ്ങിയത് നിങ്ങളോടല്ല ആദ്യമായിട്ട് പറയുന്നത്.
ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നതും യൂട്യൂബിൽ ഉണ്ടാവും, ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി യൂട്യൂബിലുണ്ട്. ഇതുവരേക്കും ഒരു ഉസ്താദ് പോലും വന്നിട്ട് ആരിഫ് പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിച്ചിട്ടില്ല. അത് നിങ്ങൾ ആദ്യം ഓർക്കണം. പക്ഷെ അത് തെളിയിച്ചിട്ടില്ല എന്ന് പറയുന്നത് അത് അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതിന് മെനക്കെട്ടിട്ട് അവർ സ്വയം കുഴിച്ചാടുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അപ്പൊ ഇതിന്റെ അർത്ഥം ഞാൻ വായിച്ചാൽ ഇനി വെറുതെ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് വായിക്കുക പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ 9-5 അർത്ഥം എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി ഇരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി അവർ പശ്ചാത്തപിച്ചു മടങ്ങുകയും നിന്ന് നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്താൽ, എന്ന് വെച്ചാൽ മുസ്ലിം ആയാൽ നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. ഇതാണ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതെ കറക്റ്റ് തന്നെയാണ്, അതന്നെ നമ്മൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് അർത്ഥത്തിൽ ഇനി വിഷമമൊന്നുമില്ലല്ലോ. അതെ, ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട്. അതായത് അതന്നെ ഉണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഇല്ലാന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരു കാഫിർ ആയതിന്റെ പേരിൽ ഇപ്പോ ഒരു കാഫിർ എന്ന് പറയുമ്പോൾ ബഹുദൈവാരാധന അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല. അതെ, അതൊക്കെ ഇനി നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിച്ചോളൂ. അതിക്രമിച്ച് കയറി, അതാ പറഞ്ഞേ, ഇത് അതിക്രമമൊന്നുമല്ല. ഇത് മക്ക വിജയം കഴിഞ്ഞതിനു ശേഷം മദീനയിലേക്ക് പാലായനം ചെയ്യാൻ പോലും കാരണം റേഡിയോ ഓഫ് ആക്കിയിട്ട് പറയുന്നത് കേൾക്കാം. റേഡിയോ ആ, അതായത് ഇത് യുദ്ധ സന്ദർഭത്തിലല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, നിങ്ങളുടെ യുദ്ധ സന്ദർഭത്തിലാണെന്നുള്ള ആ വിഴുപ്പലക്കലൊക്കെ അത് വേറെ എവിടെയും കൊണ്ടുപോയി നടത്തുക. ഇത് യുദ്ധ സന്ദർഭത്തിലല്ല, ഇത് മക്ക വിജയത്തിന് ശേഷമുള്ള സന്ദർഭമാണ്. ഓക്കെ, അതിനുശേഷം അവിടെ ബാക്കിയുള്ള മുഷരിക്കുകൾ എന്ത് ചെയ്യണം, ഇതിനെ കുറിച്ചുള്ള നിയമമാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടി കൊന്നേക്കുക, ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് മതം മാറാനൊരു അവസരം കൊടുത്തു, എന്നിട്ട് മതം മാറാത്ത ആളുകളെ വെട്ടി കൊന്നേക്കുക, ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പോയി പഠിക്കൂ ഈ ചരിത്രം മുഴുവൻ. എനിക്കിരുന്നിട്ട് പഠിക്കാൻ കഴിയില്ല. ഇനി അത് മുഴുവൻ നിങ്ങൾക്ക് സൂറത്തിൽ ആയത്ത് കാണിച്ചാൽ പറഞ്ഞു, ആയത്ത് കാണിച്ചു തന്നു. ഇനി ഞാൻ ചരിത്രം കാണിച്ചു തരണം. പറയുന്നു അങ്ങനെ ഈ അറബിക് കാലഘട്ടം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ വാദങ്ങളാണ്, നിങ്ങളുടെ ഹെഡേക്ക് ആണ്, നിങ്ങളുടെ ഹെഡേക്ക്. മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കേണ്ടത് നിങ്ങളുടെ ഹെഡേക്കാണ്. അത് ഞാൻ എന്തായാലും ചെയ്യുമല്ലോ, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ. നിങ്ങൾ ആ പേടിയൊന്നും വേണ്ട. ഇതുവരെ വിളിച്ചിട്ടുള്ള എല്ലാ കോളും നമ്മൾ യൂട്യൂബിൽ വിട്ടിട്ടുണ്ട്. നിങ്ങൾ എന്താന്ന് വെച്ചാല് നിങ്ങൾ ഒന്നാമത്തെ നിങ്ങൾ ഇത് മനസ്സിലാക്കി, ഇസ്ലാം എന്ന് പറയുന്നതിന്റെ അനുഗ്രഹത്തിൽ ഇത് ബാക്കി കേട്ടോ, ബാക്കി കേട്ടോ. നബിയെ സത്യ നിഷേധികളോടും കപട വിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സൂറത്താണ്. ഇത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ സന്ദർഭമൊക്കെ പറയും. യൂട്യൂബിൽ വരുമ്പോ ഇതിന്റെ ആയത്തൊക്കെ അവിടെ ഉണ്ടാവും, നമ്പറും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ തള്ളലും ഈ പരിപാടിയും അറിയുന്നോണ്ട് തന്നെയാണ് നമ്മൾ നിങ്ങൾ വിളിക്കുമ്പോ ഇത് പറഞ്ഞു തരാത്തത്. നമുക്ക് അതിന്റെ പിന്നാലെ പോകാൻ സൗകര്യം. ഇങ്ങനെ ഓരോ ആൾക്കാരും വിളിക്കുമ്പോ അവർക്ക് ഇങ്ങനെ ആയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് കൊടുക്കുന്ന പരിപാടിയല്ല ഇവിടെ ഉള്ളത്. ഇനി അടുത്തത് സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന, ഇത് കേൾക്ക് കേൾക്ക് കേൾക്ക്, സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. ഓക്കെ, ഇനി അത് ഏതായത്തെന്ന് സ്വയം പോയി കണ്ടുപിടിക്കുക. ഓക്കെ, ഇതൊക്കെ കിതാബിലുള്ള സാധനമാണ്. ഇതൊക്കെ കൈവച്ചിട്ടാണ് നിങ്ങൾ ഈ നടക്കുന്നത്. വലിയ സംഭവമാണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, മതസൗഹൃദമുള്ളതാണ്. അതൊക്കെ പള്ളി പിന്നെ അത് കൂടാതെ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ മതം വിട്ടവനെ കൊല്ലുന്നതിൽ ഒരു പ്രശ്നമില്ലാന്നാണ് മതം വിട്ടവനെ കൊല്ലുന്നതിൽ ഒരു പ്രശ്നമില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ മതം വിട്ടവനെ കൊല്ലല് മാത്രമല്ല, മതം വിട്ടവനെ എല്ലാ തരത്തിലും ഓപ്രസ് ചെയ്യുന്ന, പെർസിക്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇസ്ലാം അവിടെ പഠിപ്പിക്കുന്നത്. അതിന്റെ അവസാനമാണ് ഈ പറയുന്ന കൊലപാതകം എന്ന് പറയുന്നത്. അതെല്ലാം ഇവിടെ ഓരോ മുസ്ലിം വീടുകളിലും നടക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ മുസ്ലിം വീടും ഓരോ ഭീകര സംഘടനയാണ്, താങ്കളും അതിൽ പ്രതിനിധി മാത്രമാണെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് താങ്കളും ഒരു ജിഹാദി തന്നെയാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും പറയണ്ടോ? അതല്ല, നിങ്ങൾ ഇത് തള്ളാത്ത എന്താ, ഇന്ത്യൻ ഐ പി സി നിങ്ങൾ അംഗീകരിക്കണ്ട? നിങ്ങൾ മത നിയമത്തെ കുറിച്ച് പറയുമ്പോ ഇവിടുത്തെ സെക്യുലർ നിയമങ്ങളെ കുറിച്ച് പറയാനാണ് നിങ്ങൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ മത നിയമവും സെക്യുലർ നിയമവും കംപറബിൾ അല്ല. അത് കറക്റ്റ്, മത നിയമവും സെക്യുലർ നിയമങ്ങളും കംപറബിൾ അല്ല.
അല്ല മതനിയം അല്ല മതനിയമങ്ങളും സെക്യുലർ നിയമങ്ങളും കംപറബിൾ അല്ല. അല്ല മതനിയമം അതിനനുസരിച്ച് സെക്യുലർ ആയാ ഇവിടെ ഇന്ത്യൻ ഐപിസി മതനിയമങ്ങളും സെക്യുലർ നിയമങ്ങളും കംപറബിൾ അല്ല. ഏത് പീരിയഡ് എങ്ങനെ മതനിയമവും സെക്യുലർ നിയമങ്ങളും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന്? കമ്പയർ ചെയ്യാൻ പറ്റൂല, പറ്റില്ല. അത് നിങ്ങൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മതത്തിലെ ഓരോ നിയമം നമ്മൾ പുറത്തെങ്കിലും ഇവിടെ അതല്ല മനുഷ്യനെ ബാധിക്കുന്ന രണ്ടും തുല്യമാണോ? മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നടപ്പിലാക്കുന്ന നിയമങ്ങൾ അത് സെക്യുലർ ആയിരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ, നിങ്ങൾ ഒന്നെങ്കിൽ പറയുന്ന കേൾക്കൂ, ചോദ്യം ചോദിച്ചാൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തും. നിങ്ങൾ പിന്നെ പറഞ്ഞു തീരുമ്പോൾ കട്ട് ചെയ്തിട്ട് പോകേണ്ടി വരും. ഏതാ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കാം. അതില്ല, അപ്പൊ ഞമ്മക്കും കൂടെ ഒരു ഈ ഞമ്മക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചോദിച്ച് ഉത്തരം പറയുമ്പോ കേക്കണ്ടേ? അതിന് നിങ്ങൾ ഇത് ഇത് പറയുന്നത് ഇത് സെക്യുലർ, അപ്പൊ അതിന് നിങ്ങൾ അങ്ങോട്ടും അങ്ങോട്ട് പറയണ്ടേ? നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇതാക്കണ്ടേ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, നിങ്ങൾ പറഞ്ഞിട്ട് നിർത്താ, എന്നിട്ട് ഞാൻ പറയും, എന്നിട്ട് ഞാൻ നിർത്തും, എന്നിട്ട് നിങ്ങൾ പറയും. ഇങ്ങനെയല്ലേ തുടക്കത്തിൽ വന്നത്? ഇപ്പൊ എന്താ നിങ്ങൾ മോഡ് മാറിയത്? അല്ല ഞാൻ മോഡിൽ മാറിയതല്ല, നിങ്ങൾ മോഡ് മാറി. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ വരുമ്പോൾ നിങ്ങൾ കേട്ടാ മതി, നിങ്ങളുടെ മോഡ് മാറി. നിങ്ങൾ ഇപ്പൊ റേഡിയോ ആയിട്ട് മാറി, ഒരു തനി കോയ ആയിട്ട് മാറി. നിങ്ങൾ നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ലേ? അതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാനൊരു മുസ്ലിം കോയ അല്ല, അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവില്ല. അത് നിങ്ങൾ അതെങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾ നിങ്ങൾ ധാർമ്മികതയുടെ മൊത്ത കച്ചവടക്കാരല്ലേ? നിങ്ങൾക്ക് അസ്സബ്റു നിസ്മുൽ ഈമാൻ അല്ലേ? ക്ഷമയൊക്കെ അത്യാവശ്യം ഞങ്ങളെക്കാൾ കൂടുതൽ കാണിക്കേണ്ട ആൾക്കാരല്ലേ നിങ്ങള്? അതെന്താ നിങ്ങൾക്ക് കാണിക്കാത്തത്? അത് ഞാൻ ഇപ്പൊ ഞാനിപ്പോ മുസ്ലിം ആണ് എന്ന് വെച്ചിട്ട് ഞാൻ കർമ്മം കൊണ്ട് പൂർണ്ണമായിട്ട് മുസ്ലിം ഒന്നാണോ? ശ്രമിക്കണ്ടേ? കർമ്മം കൊണ്ട് ഇസ്ലാമാണ്. അപ്പൊ നിങ്ങൾ അത് മനസ്സിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആക്കിയിട്ട് പോകാനേ പറ്റുള്ളൂ. നിങ്ങൾ ഐ പി സിനെ എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. മത നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ സെക്യുലർ നിയമങ്ങളെല്ലാം നിങ്ങൾ എടുത്തു വെക്കേണ്ടത്. കാരണം ഐ പി സി എന്ന് പറയുന്നത് അവിടെ നിയമത്തിന് മുന്നിൽ ഒരു തുല്യത ഉണ്ട്. ഇസ്ലാമിലെ നിയമം എന്ന് പറഞ്ഞാൽ അവിടെ നിയമത്തിന് മുന്നിൽ ഒരു തുല്യതല്ല. മുസ്ലിമിനൊരു നിയമം, കാഫിറിന് വേറെ നിയമം, അങ്ങനെയാണ് ഇസ്ലാമിലെ നിയമം. ആണിനൊരു നിയമം, പെണ്ണിനൊരു നിയമം, അങ്ങനെയാണ് ഇസ്ലാമിലെ നിയമം. അത് നമുക്ക് അനുവദിക്കാനാവില്ല. തുല്യതയാണ് അതിന്റെ അടിസ്ഥാനം. ഇല്ല ഇല്ലേ? ഇല്ല, ആര് പറഞ്ഞില്ല? സിവിൽ റൈറ്റ്സ് എല്ലാം ഈക്വൽ തന്നെയാണ്. സിവിൽ റൈറ്റ്സ്? സിവിൽ റൈറ്റ്സ് എല്ലാം ഈക്വൽ തന്നെയാണ്. ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെന്റ് പെണ്ണിന് മാത്രം കൊടുത്തിട്ടുണ്ട്. സിവിൽ റൈറ്റ്സ് ഈക്വൽ ആണ്. സിവിൽ റൈറ്റ്സ് ആ സിവിൽ റൈറ്റ്സ് എവിടെ ഈക്വൽ? സിവിൽ റൈറ്റ് ഈക്വൽ അല്ലേ? ഇവിടെ എങ്ങനെയൊക്കെ ഈക്വൽ ആയിട്ട് നിങ്ങൾ പറയൂ. സിവിൽ റൈറ്റ് ഈക്വൽ അല്ലേ ഇന്ത്യയിൽ? ഏതാണ് സിവിൽ റൈറ്റ്സ് ഈക്വൽ അല്ലാത്തതെന്ന് പറയൂ. സിവിൽ റൈറ്റ്സ് ഈക്വൽ ഉള്ളതും ഉണ്ടാവും ഇല്ലാത്തതും ഉണ്ടോ? പക്ഷെ ഇസ്ലാമിക ദൈവികമതമായതുകൊണ്ട് തന്നെ, അത് ദൈവികമായിട്ട് പറയുമ്പോ പെണ്ണിനും ഇതിന് ഈക്വൽ ആക്കി പറയൂ. ഇസ്ലാമിൽ അടിമയും ഉടമയും ഈക്വൽ ആണോ? എങ്ങനെ അടിമയും ഉടമയും ഇസ്ലാമിൽ ഈക്വൽ ആണോ? അടിമയും ഉടമയും ഇസ്ലാം ഇസ്ലാമിൽ പടി ഉടമ എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം പോയിട്ടെ ഖുർആനിൽ ഒരു ശതമാനെങ്കിലും പോയി പഠിച്ചിട്ട് വാ. നിങ്ങളോട് തർക്കിച്ച് സമയം കളയാൻ എനിക്കില്ല. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു, അപ്പോഴേ ഞാൻ ഫോൺ വെക്കേണ്ടതായിരുന്നു. പിന്നെ മര്യാദയ്ക്ക് നമ്മൾ ഒരു മാന്യത കാണിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. നിങ്ങൾക്ക് ഖുർആനിലെ തർജ്ജിമയുടെ 1% പോലും വായിക്കാത്ത ആളാണ് നിങ്ങൾ. ആ നിങ്ങളുമായിട്ട് തർക്കിക്കേണ്ട ഒരു ഗതികേട് എനിക്കില്ല. സോ പ്ലീസ് സ്പെയർ മീ. ഓക്കെ, നിങ്ങൾ ചോദിച്ചത് അത്യാവശ്യം സാധനങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ട് ഒരു ഒരു തർജ്ജമെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് പോയി വായിക്കും. അപ്പൊ ശരി, അപ്പൊ ഇനി അടിമ ഉടമയൊക്കെ തുല്യരാണോന്നൊക്കെ പോയി നോക്കിട്ട് പോവരുത്. കാരണം ഐ പി സിന്റെ അടിമയും ഉടമയും തുല്യരാണോന്നൊക്കെ പോയി നോക്കിട്ട് വാ. ആണും പെണ്ണും ഇസ്ലാമിൽ തുല്യരാണോ പോയി നോക്കിട്ട്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അള്ളയാണെയും പടപ്പോളാണോ ഉദ്ദേശിച്ചത്? മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറയുന്നത്. മനുഷ്യരോട് ഇസ്ലാമിലോട് അടിമോട്. നിങ്ങൾ ഖുർആൻ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഇവിടെ ഖുർആൻ മുഴുവൻ വായിച്ചിട്ടുണ്ട്? അർത്ഥം അതില്ലാന്ന്. ഞാൻ ഖുർആൻ മുഴുവൻ വായിച്ചിട്ടുണ്ട്, അറബിയിൽ വായിച്ചിട്ടുണ്ട്. അറബിയിൽ വായിച്ച എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടുക? അറബിയിൽ വായിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? അടിമോടമാണ് നിങ്ങൾക്ക് അർത്ഥം അറിയാതെ നിങ്ങൾ എങ്ങനെ ഖുർആനിൽ ഇല്ല എന്ന് പറയുന്നത്? നിങ്ങൾ ഇസ്ലാമിന്റെ അർത്ഥം അറിയാതെ നിങ്ങൾ എങ്ങനെ ഖുർആനിൽ അതില്ല എന്ന് പറയും? ഖുർആനിൽ ഇല്ല എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അത് അർത്ഥം അറിയണ്ടേ സുഹൃത്തെ? നിങ്ങൾ അർത്ഥം അറിയാത്ത സാധനം വായിച്ചിട്ട് കൊറിയൻ ഭാഷയിൽ കൊറിയൻ ഭാഷയിൽ ഒരു കഥ വായിച്ചിട്ട് അതിനകത്ത് ബാലരമയാണ്, അതില് മായാവില്ല എന്ന് പറഞ്ഞ എങ്ങനെയായിരിക്കും? അതല്ല ഇപ്പൊ നിങ്ങൾ പറയണേ. അല്ല, ഇസ്ലാമിൽ ആണും പെണ്ണും ഒരേപോലെ ആവണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? ഇസ്ലാമിൽ നടക്കൂല. അത് തന്നെയാണ് ഈ പ്രശ്നം. നമ്മൾ പറയുന്നത് ആധുനിക മൂല്യം എന്ന് പറഞ്ഞാൽ അത് തുല്യരായിരിക്കണം എന്നാണ്. തുല്യരാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങൾ. യൂണിഫോം സിവിൽ കോഡ് വരുന്നത് അവിടെയാണ്. ഇസ്ലാമിൽ ആണും പെണ്ണും തുല്യതായി നിർത്താൻ പറ്റൂല. ഇസ്ലാം സിവിൽ റൈറ്റ്സിൽ തുല്യരായിരിക്കണം. അത് എതിർ നിൽക്കുന്ന ഇസ്ലാമാണെങ്കിൽ ആ ഇസ്ലാമിന്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. ഓക്കെ,
ഇസ്ലാമിന്റെ സ്ഥാനം ചവറ്റുകോട്ടയിലാണ്, അത്രേ ഉള്ളൂ. ചവറ്റുകോട്ടയിലല്ല, നിങ്ങൾ പോയി ഖുർആൻ വായിക്കുന്നുണ്ട്. ഈ ഖുർആൻ 15 കൊല്ലവും ഒരു വയസ്സുകാലം പഠിച്ച ആളുകളാണ് ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ. പണ്ഡിതന്മാര് പറഞ്ഞ കാര്യം തന്നെ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താ, നിങ്ങൾ കുറച്ച് ആളുകളെ വിളിച്ചിട്ട് തീരെ നിങ്ങൾക്ക് വിവരമുണ്ടോ? നിങ്ങൾ 1% പോലും വായിക്കാത്ത ആളല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് വിവരമുണ്ടോ? നിങ്ങൾക്ക് വിവരമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളെ പോലെ ഓരോ മണ്ഡല കോയമാരാണ് വിളിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും? അത്യാവശ്യം ഒരു തർജ്ജമ ഉള്ള ഒരു ആപ്പ് എങ്കിലും ഫോണിൽ വെച്ചിട്ട് വേണ്ടേ വിളിക്കാൻ? ഇങ്ങനെയാണോ ഫോൺ വിളിക്കല്? അല്ലെ, ഞാനിപ്പോ ആപ്പിന്റെ ഒന്നും നോക്കിയത് നിങ്ങൾ പറഞ്ഞു. നിങ്ങളെ യൂട്യൂബ് കാണുന്ന ആളുകളൊന്നും ഈ വിവരമില്ലാത്ത എന്നെ പോലുള്ള ആളുകൾ തന്നെയാണ് കുറെ ആളുകൾ. പ്രശ്നം മനസ്സിലാക്കണോ? അത് മനസ്സിലാക്കിയതുകൊണ്ടേ പറയണേ. അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. നിങ്ങളെ പോലുള്ള ആളുകളെയാണ് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട്കാർക്ക് വഴിതെറ്റിക്കാൻ എളുപ്പം. നിങ്ങളെ പോലുള്ള ആളുകളെയാണ് ഇവിടെ തീവ്രവാദികളാക്കാൻ എളുപ്പം. നിങ്ങളെ പോലുള്ള ആളുകളെയാണ് ഇവിടെ മീഡിയ പ്രശ്നത്തിൽ കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പോകണ്ടല്ല, ഇപ്പൊ പോവില്ല, പക്ഷെ പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നിങ്ങളുടെ വർത്തമാനത്തിൽ അതാണ് കാണുന്നത്. പോവാതിരിക്കട്ടെ, പോകണമെന്നല്ല ഞാൻ പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടിക്ക് ഇതൊന്നും പോവില്ല. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. നിങ്ങൾ അപ്പൊ ഇത് മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമിനെ എന്തെയ്താക്കി വെക്കരുത്. ചായ കുടിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതിയോ? ഇപ്പൊ മനസ്സിലാക്കണോ? നിങ്ങൾ എപ്പോ മനസ്സിലാക്കിയാലും പിന്നെ ഇങ്ങനെ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക, അതാണ് വേണ്ടത്. പോയിട്ട് പോയിട്ട് ബാക്കി തർജ്ജമ വായിച്ചിട്ട് വരൂ. ഞാൻ വിളിച്ചാ ഫോൺ എടുക്കുവോ? നിങ്ങൾ തർജ്ജമ വായിച്ചിട്ട് എനിക്ക് വന്ന് പറയാം. അപ്പൊ അല്ലാതെ നിങ്ങളുടെ ഈ മണ്ടത്തരം കേൾക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ടാ ഒരാളായിട്ട് ഒരു തവണ, അതാണ് നമ്മുടെ പോളിസി. അല്ലാതെ നമുക്ക് ഇതിങ്ങനെ നിരന്തരം കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങള് മണ്ടത്തരം മണ്ടത്തരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണ്ടല്ലോ. നിങ്ങള് മറ്റേ വോയിസിലൊന്നും അങ്ങനെ മണ്ടത്തരം ഒന്നും പറഞ്ഞില്ലല്ലോ. അവര് അവര് മണ്ടന്മാരാണെന്ന് അവര് സമ്മതിച്ചതുകൊണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ നിങ്ങളെ വീട്ടിൽ പല ഫാമിലീസ് ഒക്കെ മുസ്ലിങ്ങളെ. നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങൾ പോയിട്ട് ഖുർആനിലെ ഒരു സാധനം വായിക്കോ ആദ്യം? അതിൽ ഒരു 10% ആദ്യത്തെ പേരെങ്കിലും ഒന്നും മാറ്റി, ആരിഫ് മുഹമ്മദ് എന്നുള്ള പേരെങ്കിലും മാറ്റുന്ന ഒരു ഇസ്ലാം അറബിക് അല്ല, ഇസ്ലാമിക് അല്ലേ? മനസ്സിലായിട്ടുള്ള അത് ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ പേരൊന്നും മാറ്റിക്കളി. എന്തെങ്കിലും വേറെ ഏതെങ്കിലും പേരിട്ടാലേ അത് നല്ലത്. എന്താ അള്ളാഹുവിന് അറബി മാത്രമേ അറിയുള്ളൂ. അള്ളാഹുവിന് അറബി മാത്രമേ അറിയൂ. അതല്ല, നിങ്ങൾക്ക് കൂടുതൽ ചോദിച്ചൊരു പേര് സ്വീകരിച്ചുകൂടെ അറബി എന്താ ഇസ്ലാമിന്റെ കുത്തകയാണ്? ഇസ്ലാമിക മുസ്ലിമായ ഒരാൾ കേൾക്കും ഇസ്ലാമിന്റെ കുത്തകയാണോ? ഈ എക്സ് മുസ്ലിം എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂരിപക്ഷത്തിന് അറിയില്ല. ഞാനിന്നിപ്പോ നിങ്ങൾ ആ ഒരു സംഭവം കുട്ടീനായിട്ടുള്ള സംസാരം ഇതും കേട്ടു, പിന്നെ കേട്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയത്. പറയുന്നത് കൊറേ പറഞ്ഞു ഇങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെയാണ് ഇസ്ലാമിൽ എവിടെയും പറഞ്ഞാൽ പറയും. അത് തെളിയുന്ന നിമിഷം തെളിഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു നോക്കണ മാത്രല്ല, വായിച്ചു ഓക്കെ വായിക്കാം, പക്ഷെ നിങ്ങൾ തെളിയ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതുമായി യോജിക്കുന്നില്ലല്ലോ. അല്ല, കേരളത്തിൽ ഇപ്പൊ എത്ര കാലം എത്തിസ്റ്റുകൾ വന്നിട്ട് എത്ര കേരളം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമല്ല. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഈ പറയുന്ന സാധനം ഇസ്ലാമിക നിയമങ്ങളാണ് നമ്മൾ പറയുന്നത്. അതന്നെ പറഞ്ഞത്, ഈ ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്ന പാകിസ്ഥാനിലും ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്ന അഫ്ഗാനിസ്ഥാനിലും അതുപോലെയുള്ള മറ്റ് പല രാജ്യങ്ങളിലും നടത്തുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പാകിസ്ഥാനിലോട്ട് ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്നത് നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കേ. നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കേ. നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുന്നേ. പാകിസ്ഥാൻ അന്വേഷിക്കൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇസ്ലാമിന്റെ ഏത് നിയമമാണ് അവിടെ? ഇസ്ലാമിന്റെ ഒരു സമ്പൂർണമായ ഒരു നിയമം ലോകത്ത് എവിടെ ഇന്ന് നിലനിൽപ്പില്ല. ഏറ്റവും വലിയ പരാജയമാണ്. പഠിച്ചോനെ പോലും വേറൊരു തോൽവി വേറില്ല. ലോകാവസാനം വരെ ഉണ്ടാക്കിയ സാധനം ഏതാണ്? വർഷങ്ങൾ 1500 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ഒബ്സലീറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ദുരന്തം വേറുണ്ടോ?
അറിയുന്ന വല്ല പണിയെടുത്തൂടെ പഠിച്ചോന്ന് അതന്നെ നമ്മൾ ചോദിക്കണേ. അങ്ങനെയല്ല, ഇസ്ലാമിന്റെ സമ്പൂർണ്ണ നിയമം നടക്കുന്ന ഒരു രാജ്യം ഇന്ന് ലോകത്തില്ല. അത് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കൂ നിങ്ങൾ. എന്നിട്ട് പറയൂ, ആ മനസ്സിലായി എന്ന് പറയല്ലേ. നിങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന രാജ്യത്തിന്റെ പേര് പറയും, പാകിസ്ഥാൻ. അതന്നെ എത്ര പൊട്ടത്തരങ്ങൾ പറഞ്ഞു. പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യ, സൗദി ഇസ്ലാമിക രാജ്യം എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഇസ്ലാമിക ശരീഅത്ത് പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുന്ന ഇവിടെ അതാണ് ഇസ്ലാം. പഞ്ചായത്ത് പോലും ഇല്ല, അതന്നെയാണ് നമ്മൾ പറയാറ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളെ ഈ വാദങ്ങളൊന്നും ഇന്ന് ആ രാജ്യത്തെ മുൻനിർത്തി ചോദിക്കുമ്പോൾ നിങ്ങളതൊക്കെ പൊളിയും. അങ്ങനെ ഇസ്ലാമിക രാജ്യം അവിടെ ഉണ്ടാകും. സമയം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ നിർത്തിക്കോളൂ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ നിങ്ങളോട് പറയാനുള്ളത് അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾ അങ്ങനെ പറയാം. എത്ര പറയുന്നു, ഞാൻ ഇനിയും വിളിക്കും. ഓക്കെ, ഹലോ. അപ്പൊ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്ത് അയാൾ സംസാരിക്കുന്നില്ല. മുപ്പര് അപ്പുറത്ത് ആ ഭാഗത്ത് നിന്ന് സംസാരം കേൾക്കുക വരുന്നില്ല. എന്റെ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.